നമുക്കിന്ന് ജോക്കർ എന്ന മൂവിയുടെ ഒരു തീം മ്യൂസിക്കാണ് ഇന്ന് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, സ്ലോയിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, ദെൻ നമുക്ക് പറഞ്ഞു തരാം. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ബി ജി എം. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. ഇത് അപ്പോൾ കേട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോൺ കൈ കിട്ടും. അപ്പോൾ ആ ടോൺ കേട്ടുകൊണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ നോട്ടുകൾ നോക്കാം. അപ്പോൾ ആദ്യം ഈ ടോൺ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടോൺ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കിതിൻ്റെ നോട്ട് ഞാൻ മൊത്തത്തിൽ പറയാം. തുടക്കം തൊട്ട് എൻ്റെ വരെയുള്ള നോട്ട് ഞാൻ പറയാം. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫ്ലാറ്റ് ജി, ബി ഫ്ലാറ്റ് എ എഫ് ഡി, ബി ഫ്ലാറ്റ് എ ജി എഫ് ജി ബി എ, ദെൻ ബി ഫ്ലാറ്റ് ജി, ബി ഫ്ലാറ്റ് എ എഫ് ഡി, ബി ഫ്ലാറ്റ് ലാസ്റ്റിലത്തെ നോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കും. ഇപ്പോൾ ഞാൻ നോട്ട് പറഞ്ഞു തന്നു. ലാസ്റ്റ് വരി എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, എൻ്റെ കയ്യിലേക്ക് നോക്കണം. ജി എഫ് ഇ ഫ്ലാറ്റ് ഡി സി ബി ഫ്ലാറ്റ് സി ഡി, വീണ്ടും എ എഫ് ഷാർപ്പ് ഉണ്ടോ, വീണ്ടും ഇതുപോലെ തന്നെ ജി പഴയ പോലെ ഒന്നുകൂടെ ബി ഫ്ലാറ്റ് ജി ബി ഫ്ലാറ്റ് എ എഫ് ഡി ബി ഫ്ലാറ്റ് എ ജി എഫ് ജി ബി എ. ഇത് തന്നെ ഇതിപ്പോ സ്പീഡ് കുറച്ച് ഞാൻ പറഞ്ഞു തന്നെ, സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാനും ആ രീതിയിലാണ് പറഞ്ഞു തന്നെ. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഞാൻ രണ്ട് തവണ വായിച്ച് കേൾപ്പിക്കാം. അപ്പം എൻ്റെ കയ്യിലോട്ടൊന്ന് നോക്കിയിരുന്നോണം, ഇതേ എഴുതിയെടുത്തത് അല്ലെങ്കിൽ ഇതിന് അടിയിൽ നൊട്ടേഷൻ വരും, അത് ആ രീതിയിൽ നോക്കി നിങ്ങൾക്ക് ടോണൊന്നുകൂടെ നമുക്ക് നോക്കാം. ഞാൻ ചെറുത് വായിക്കാം, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടോൺ ഔട്ടായി പോയല്ലേ,
ഇനി വേണമെങ്കിൽ സ്പീഡ് ഒന്ന് കുറച്ച് തരിക. ഏറ്റവും സ്പീഡ് കുറച്ചാണ് ഇത് ചെയ്തത്. ഇതല്പം സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ഈ സ്പീഡ് കുറച്ച് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഞാൻ നൊട്ടേഷൻ രീതിയിൽ എഴുതി വരുന്നുണ്ട്. ആ എഴുതി വരുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണം. അതിനൊപ്പം തന്നെ ഈ രീതി വായിക്കണം. ഈ രീതി വായിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ലൈൻ ഒരേപോലെ തന്നെയാണ്. പിന്നീട് നമുക്ക് നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോഴൊരു ഇങ്ങനെ ഇപ്പം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞത് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾ ആദ്യത്തെ എൻ്റെ ആ ടോൺ മൊത്തത്തിൽ പ്ലേ ചെയ്യുന്നത് ടാ ടാ ഇത് തന്നെയായിരിക്കും മൂന്ന് ലൈനിൽ പോകുന്നത്. പക്ഷെ നാലാമത്തെ ലൈന് വരും കണ്ടോ, അങ്ങനെ ഒരു വ്യത്യാസം വരും. നാലാമത്തെ ലൈൻ വരും ആ ഒരു ടോൺ നിങ്ങൾ ഒന്നുകൂടെ ആദ്യത്തെ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യത്തെ മൂന്ന് ലൈൻ വരുന്നത്. നാലാമത്തെ ലൈൻ വരുമ്പോഴ് അടുത്തൊരു ഒക്ടേവ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് വായിക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യത്യാസം വരും. ആദ്യത്തെ രണ്ടാമത്തെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ജോക്കർ എന്നുള്ള പിയാൻ ട്യൂട്ടറിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നല്ലൊരു ട്യൂട്ടറിലുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.